നെക്സ്റ്റ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വൺ, റിയാക്റ്റഡ് ടുവേഴ്സ് എയർ. ബെറിലിയം ആൻഡ് മഗ്നീഷ്യം ആർ കൈനറ്റിക്കലി ഇനേർട്ട് ടു ഓക്സിജൻ ആൻഡ് വാട്ടർ ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ആൻ ഓക്സൈഡ് ഫിലിം ഓൺ ദർ സർഫേസ്. അതിൽ ഫസ്റ്റ് വരുന്ന രണ്ട് എലമെൻ്റായ ബെറിലിയവും മഗ്നീഷ്യവും കെമിക്കലി ഇനേർട്ടാണ്, അതായത് ഓക്സിജനായിട്ട് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ഇത് റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺ, അതിൻ്റെ സർഫേസിൽ ഒരു ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ ബെറിലിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സർഫേസിലുള്ള ആറ്റംസ് റിയാക്ട് ചെയ്ത് ഒരു ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ റിയാക്ഷൻ വരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് ഇനേർട്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. പൗഡേർഡ് ബെറിലിയം ബേൺസ് ബ്രില്യൻ്റ്ലി ഓൺ ഇഗ്നിഷൻ ഇൻ എയർ ടു ഗിവ് ബെറിലിയം ഓക്സൈഡ് ആൻഡ് ബെറിലിയം നൈട്രൈഡ്. പൗഡേർഡ് ഫോമിലുള്ള ബെറിലിയം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബെറിലിയത്തിൻ്റെ ഓക്സൈഡും അതിനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ബെറിലിയത്തിൻ്റെ ഓക്സൈഡ് കിട്ടും. നൈട്രജനായിട്ട് റിയാക്ട് ചെയ്താൽ ബെറിലിയത്തിന് നൈട്രൈഡ് B3N2 ഫോമിലുള്ള ബെറിലിയത്തിന് നൈട്രൈഡ് ഫോം ചെയ്യും. ഇതിന് മോളിക്കുലാർ ഫോമിൽ വരുന്നത് നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണല്ലോ, ആ 3 ആണ് ഇവിടെ വരിക. ബെറിലിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2, ഇതാണ് ഇവിടെ 2 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മഗ്നീഷ്യം ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് ബേൺസ് വിത്ത് ഡാസ്ലിംഗ് ബ്രില്യൻസ് ഇൻ എയർ ടു ഗിവ് മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യം നൈട്രൈഡ്. അതേപോലെ തന്നെ മഗ്നീഷ്യം ബെറിലിയത്തിൻ്റെ കേസ് പോലെ തന്നെയാണ്, മഗ്നീഷ്യം മഗ്നീഷ്യം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡും മഗ്നീഷ്യത്തിൻ്റെ നൈട്രൈഡും ഫോം ചെയ്യും. കാൽസ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം ആർ റെഡിലി അറ്റാക്ഡ് ബൈ എയർ ടു ഫോം ദ ഓക്സൈഡ് ആൻഡ് നൈട്രൈഡ്. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തിട്ട് എയറിൽ നന്നായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓക്സൈഡ് അതുപോലെ തന്നെ നൈട്രൈഡ് ഫോം ചെയ്യും. ഇവിടെ ആണെങ്കിൽ ഇത് ബേൺ ചെയ്യണം. ഇവിടുത്തെ കേസിൽ അത് ജസ്റ്റ് എയറായിട്ട് അത് റിയാക്ട് ചെയ്യും. ഓക്കെ, ദ ഓൾസോ റിയാക്ട് വിത്ത് വാട്ടർ വിത്ത് ഇൻക്രീസിങ് ബിഗർ ഈവൺ ഇൻ കോൾഡ് ടു ഫോം ഹൈഡ്രോക്സൈഡ്. അതുപോലെ തന്നെ വാട്ടറുമായിട്ട് അത് കോൾഡ് കണ്ടീഷനിൽ പോലും കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം റിയാക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഇതാണ് റിയാക്ടിവിറ്റി. ഇവിടെ കാണിക്കുന്നത് റിയാക്ടിവിറ്റി, അതിൻ്റെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഗ്രൂപ്പിൽ ഡോട്ട് ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്ത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ,